എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോയൊരു സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്പോട്ട്. കാരണം ബിരിയാണികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാർക്ക് എപ്പോഴും ഇഷ്ടം നമ്മളെ കോഴിക്കോടൻ ബിരിയാണിയാണല്ലേ. ദമ്മിട്ടിട്ടുള്ള ആ ബിരിയാണിൻ്റെ ടേസ്റ്റ് വേറെ എവിടേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമുക്കൊരു പേടിയുണ്ടാവും. ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ദമ്മിട്ട് ചിക്കൻ ബിരിയാണി, അതായത് ലഗോൺ ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ കുട്ടൻ ബിരിയാണിയും കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇവരുടെ കുട്ടൻ ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉള്ള, അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 3 പീസ് ബീഫും ഇതിലുണ്ടായിരുന്നു. ഈ ബീഫ് ബിരിയാണി ഇതേ സൈഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പക്ഷേ ഇവരുടെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. അതിൽ അത്യാവശ്യം വലിപ്പമുള്ള 2 പീസ് ചിക്കൻ വരുന്നുണ്ടായിരുന്നു. ക്വാണ്ടിറ്റിയാണ് ശരിക്കും എടുത്ത് പറയണ്ടേ, കാരണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാളും അധികമാണ് ഈ ഒരു ക്വാണ്ടിറ്റിന്ന് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. ഇതുകൂടാതെ തന്നെ ഇവിടെ ചിക്കൻ ചില്ലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സംഭവം ഫ്രൈ ചെയ്ത് തരും. മലപ്പുറത്ത് പോയിട്ട് കോഴിക്കോടൻ ദം ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ പോയാൽ മതി. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി യാരാമളുടെ തൊട്ടടുത്തുള്ള നെറ്റ്സോ സ്ക്വയറിലുള്ള ഫുഡ് കോർട്ടിലെ ഇവൻറ്റോസ് ഫുഡ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലാണ്. എന്തായാലും ഇവിടുത്തെ ലഗോൺ ചിക്കൻ ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക.